നമസ്കാരം സ്വാഗതം ഫസ്റ്റ് റൗണ്ട് സിറിയയിൽ പതിറ്റാണ്ടുകൾ വാർത്തകളിലേക്ക് മല്ലു ഹിന്ദു വാട്സ്ആപ്പ് കേസിൽ ഗോപാലകൃഷ്ണൻ ഐ എസ് തെളിവ് നശിപ്പിച്ചെന്ന് സ്ഥിരീകരിച്ച് പോലീസ് റിപ്പോർട്ട് വ്യാജ ഫോൺ നൽകി പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചു ഫോൺ രണ്ട് തവണ ഫോർമാറ്റ് ചെയ്തെന്നും ഹാക്ക് ചെയ്തിട്ടില്ലെന്നും ഡിജിപി സമർപ്പിച്ച റിപ്പോർട്ടിൽ പോലീസ് റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ഐ എസ് ഉദ്യോഗസ്ഥരെ വിമർശിച്ച എൻ പ്രശാന്തിന് ചാർജ് മെമ്മോ എ ഡി എം നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നുവെന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയെക്കുറിച്ച് പരാമർശമില്ല ദുരൂഹത ആരോപിച്ച പി വി അൻവർ പി ദിവ്യയ്ക്ക് പിന്നിൽ പി ശശിയെന്നും ആരോപണം മുണ്ടക്കൈ ദുരന്തത്തിൽ സഹായം നൽകാതെ കേന്ദ്രം ഉരുണ്ട് കളിക്കുന്നുവെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് അടിയന്തര സഹായം കണക്കുകളിൽ അവ്യക്തതയില്ലെന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ സംസ്ഥാനം രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് വി മുരളീധരൻ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നെന്നും വിമർശനം തിരുവനന്തപുരം പാലോട് നവവധുവിന്റെ ആത്മഹത്യയ്ക്ക് കാരണം ഭർത്താവിന്റെയും സുഹൃത്തിന്റെയും മർദ്ദനവും മാനസിക പീഡനവുമെന്ന് പോലീസ് അഭിജിത്തിന്റെ സുഹൃത്ത് അജാസ് ഇന്ദുജയെ കാറിൽ വെച്ച് മർദ്ദിച്ചെന്ന മൊഴി ഇന്ദുജിയുടെ ഫോണിൽ അവസാനം വിളിച്ചത് അജാസ് എന്നും കണ്ടെത്തൽ ഇരുവരുടെയും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും കോഴിക്കോട് താമരശ്ശേരിയിൽ യുവതിയും കുഞ്ഞുങ്ങളും രണ്ട് ദിവസമായി വീട്ടുവരാന്തയിൽ ഭർത്താവ് വീട് പൂട്ടി പുറത്താക്കിയെന്ന് പരാതി പ്രൊട്ടക്ഷൻ ഉത്തരവുണ്ടായിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് അനുമോൾ നിങ്ങൾ കഥകൾ കൊത്തി തുറന്ന് നിങ്ങൾക്ക് അവിടെ കയറി നിൽക്കാനുള്ള അവകാശമുണ്ട് അതാണ് പോലീസാർ പറയുന്നത് അധികമായി ഈടാക്കിയ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് തിരികെ നൽകും തദ്ദേശ സ്ഥാപനങ്ങളുടെ നടപടി മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെ അടുത്ത നഗരസഭാ കൌൺസിലിൽ യോഗത്തിൽ തീരുമാനം പിണറായി വെണ്ടുട്ടായി കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം ഓഫീസിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ടു പ്രിയദർശിനി മന്ദിരത്തിന് തീയിട്ടത് ഇന്ന് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്യാനിരിക്കെ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ തോൽവി ഓസീസിന്റെ ജയം പത്ത് വിക്കറ്റിന് ലോകടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടികയിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് അണ്ടർ നയന്റീൻ ഏഷ്യാകപ്പ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിന് ബാറ്റിംഗ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ജയം തേടി ഗുകേഷ് ഹിന്ദു ഐ എസ് ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ കെ ഗോപാലകൃഷ്ണൻ ഐ എ എസ് കള്ളത്തരങ്ങൾ ഗോപാലകൃഷ്ണന്റെ ഫോൺ ആരും ഹാക്ക് ചെയ്തിട്ടില്ലെന്നും ഫോൺ കൈമാറും മുൻപ് തവണ ഫോർമാറ്റ് ചെയ്തുവെന്നും പോലീസ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ടിന്റെ പകർപ്പ് സംസ്ഥാനത്തെ ഹിന്ദു ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പ് കെ ഗോപാലകൃഷ്ണൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെട്ടവരെ റിമൂവ് അന്ന് രാത്രി ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെട്ടവർക്ക് ഗോപാലകൃഷ്ണൻ വിശദീകരണം നൽകുന്നത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പോലീസിൽ രണ്ട്കൃഷ്ണൻ പരാതി നൽകുന്നത് നവംബർ നാലിന് പിന്നീട് ഗോപാലകൃഷ്ണൻ നടത്തിയ കള്ളത്തരങ്ങളാണ് പോലീസ് റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്നത് ഗോപാലകൃഷ്ണൻ ആദ്യം ഹാജരാക്കിയത് ഐഫോൺ ട്വൽ പ്രോ അതും ഫോർമാറ്റ് ചെയ്ത ശേഷം ആ ഫോണിലല്ല വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന് പോലീസിന് മനസ്സിലായി ഹാക്ക് ചെയ്തുവെന്ന് അവകാശപ്പെട്ട ഫോൺ ഹാജരാക്കാൻ പോലീസ് നിർദ്ദേശം നൽകി തുടർന്ന് ആറാം തീയതി സാംസങ് ഫോൺ ഗോപാലകൃഷ്ണൻ ഹാജരാക്കി അന്ന് രാവിലെ രണ്ട് തവണ ആ ഫോൺ ഫോർമാറ്റ് ചെയ്തുവെന്നാണ് പോലീസിന് വിദഗ്ധ പരിശോധനയിൽ മനസ്സിലായത് ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് കള്ളമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഒമ്പതാം തീയതി സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കെ ഗോപാലകൃഷ്ണൻ ഐ എസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് അവിടെയും ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങളുണ്ട് മുസ്ലിം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ ഒരു ഉദ്യോഗസ്ഥ വാട്ട് ഈസ് ദിസ് ഗോപാൽ എന്ന് ഗ്രൂപ്പിൽ ചോദിച്ചിരുന്നു ഉന്നത നിർദ്ദേശപ്രകാരമാണ് താൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്നായിരുന്നു ഗോപാലകൃഷ്ണൻ അതിന് നൽകിയ മറുപടി മതാടിസ്ഥാനത്തിൽ ഗ്രൂപ്പുണ്ടാക്കാൻ ആരാണ് ഗോപാലകൃഷ്ണന് നിർദ്ദേശം നൽകിയതെന്നുള്ള ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല ഫോൺ ഫോർമാറ്റ് ചെയ്തത് ഉണ്ടാക്കാൻ നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് മീഡിയ തിരുവനന്തപുരം ശാന്ത് ഐ എസിന് സർക്കാർ ചാർജ് മെമ്മോ നൽകി പ്രശാന്ത് ഐ എ എസ് ഉദ്യോഗസ്ഥനെ വിമർശിച്ചു എന്ന മെമ്മോയിൽ പറയുന്നു സസ്പെൻഷനിലായ ശേഷവും മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയെന്നും ചാർജ് മെമ്മോയിൽ ചീഫ് സെക്രട്ടറി കുറ്റപ്പെടുത്തുന്നു വരും ദിവസങ്ങളിൽ പ്രശാന്ത് ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകും മരണസമയത്ത് എ ഡി എം നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നുവെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കണ്ണൂർ ടൌൺ പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് രക്തക്കറ ഉണ്ടായിരുന്ന പരാമർശമുള്ളത് എന്നാൽ മൃതദേഹത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പി വി അൻവർ എം എൽ എ രംഗത്തെത്തി മരണസമയം ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ മുറിവുകളില്ലെന്നാണ് ഇല്ലെന്നാണ് പറയുന്നത് തൂങ്ങിമരണമാണെന്ന് കണ്ടെത്തലുള്ള റിപ്പോർട്ടിൽ രക്തക്കറ എങ്ങനെ ഉണ്ടായെന്ന് പറയുന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും തമ്മിൽ വൈരുദ്ധ്യമുള്ളത് ചൂണ്ടിക്കാട്ടി പി വി അൻവർ എം എൽ എ വാങ്ങേണ്ടതുണ്ട് അവരുടെ പ്രസൻസ് പ്രസൻസ് അവർ പറയുന്നവരുടെ ആവശ്യമാണ് അവിടെയാണ് ദുരൂഹത ആദ്യം തുടങ്ങുന്നത് പോസ്റ്റ്മോർട്ടം നടപടികളിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആരോപണം വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനാൽ റിപ്പോർട്ടുകളിലെ വൈരുദ്ധ്യം നിയമപരമായും പരിശോധിക്കപ്പെടും മീഡിയ വൺ പത്തനംതിട്ട ശരി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് മുണ്ടക്കൈ ദുരന്തത്തിൽ സഹായം നൽകാത്ത കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കുന്നത് ക്രൂരതയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കണക്ക് നോക്കിയല്ല അടിയന്തര സഹായം ആവശ്യപ്പെടുകയെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നായിരുന്നു ബി ജെ പി നേതാവ് വി മുരളീധരന്റെ പ്രതികരണം കേന്ദ്രത്തെ വയനാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ മാനദണ്ഡം അനുസരിച്ച് ഒരു വീട് വെക്കാൻ ഒന്ന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയെ പറ്റും പത്തിരുപത് ലക്ഷം രൂപ ചെലവഴിയുന്നൊരു വീടിനെ കുറിച്ചാണ് ഭാവനയിൽ കാണുന്നത് ആ സവിശേഷ സാഹചര്യത്തെ സവിശേഷതയായി കണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ ഉരുണ്ടുകളിക്കുകയാണ് വാഗ്ദാനം ലംഘിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത് കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കി ആ രാഷ്ട്രീയ വിവാദത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഓരോ ഘട്ടത്തിലും നടത്തിക്കൊണ്ടിരുന്നത് കേരളത്തിന് ഇന്നത്തെ നിയമമനുസരിച്ച് ലഭിക്കേണ്ട തുക ആ തുക നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ ഒരു വിവേചനവും വരുത്തിയിട്ടില്ല തിരുവനന്തപുരം പാലോട് നവവധുവിന്റെ ആത്മഹത്യയിൽ ഭർത്താവ് അഭിജിത്തിന്റെയും സുഹൃത്ത് അജാസിന്റെയും അറസ്റ്റുടനുണ്ടാകും ആത്മഹത്യക്ക് കാരണം ഇരുവരുടെയും മർദ്ദനവും മാനസിക പീഡനവുമെന്ന് പോലീസ് കണ്ടെത്തൽ അഭിജിത്തിനും അജാസിനുമെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ഇന്ദുജയെ മർദ്ദിച്ചെന്ന് അജാസ് മൊഴി നൽകിയിരുന്നു ഇന്ദുജയ്ക്ക് അവസാനമായി വന്ന കോൾ അജാസിന്റേതാണെന്ന് പോലീസ് കണ്ടെത്തി മുഹമ്മദ് ആഷിഖ് ഉണ്ട് ആ വിവരങ്ങൾ നൽകാനായി ആഷിഖ് ഇതുമായി ബന്ധപ്പെട്ട അജാസും അപ്പം തന്നെ ഭർത്താവും കസ്റ്റഡിയിലായിരുന്നു അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും ഇവരുടെ പീഡനമാണ് ഇവരുടെ ആത്മഹത്യക്ക് കാരണമെന്ന് പറയുന്നു എന്തിനാണ് പീഡിപ്പിച്ചതെന്നുള്ള വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നുണ്ടോ ഒപ്പം തന്നെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുള്ളതായുള്ള സംശയങ്ങളുണ്ടോ പോലീസിന് അജിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലോട് പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് പോലീസ് സ്റ്റേഷനുള്ളിലാണ് മരണപ്പെട്ട ഇന്ദുജയുടെ ഭർത്താവ് അഭിജിത്തിനെയും സുഹൃത്ത് അജാസിനെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് അഭിജിത്തിനെതിരെ ഗാർഹിക പീഡനത്തിനും ശാരീരിക ഉപദ്രവത്തിനും ആത്മഹത്യാ പ്രേരണത്തിനും പ്രേരണയ്ക്കും കുറ്റം ചുമത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അജാസിനെതിരെ പട്ടിക വർഗ വിഭാഗ ചൂഷണ നിരോധന നിയമപ്രകാരവും ദേഹോപദ്രവുമേ ഏൽപ്പിക്കൽ എൽ പിൽ അടക്കമുള്ള കുറ്റകങ്ങൾ ചുമത്തിക്കൊണ്ടുള്ള നടപടി എടുക്കുവാനാണ് പോലീസ് ഇപ്പോൾ ആലോപി ആലോചിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പറയുന്നത് പോലീസ് അതിൽ നിർണായകമായ ചില തെളിവുകൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇരുവരുടെയും അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുന്നത് പ്രത്യേകിച്ച് ഇന്ദുജയ്ക്ക് മരണ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഇന്ദുജയ്ക്ക് വന്ന ഫോൺ കോൾ അജാസിന്റേതാണെന്നാ കണ്ടെത്തൽ പോലീസ് നടത്തിയിട്ടുണ്ട് ഇത് ഇത്തരത്തിലൊരു കോൾ വന്നിട്ടുണ്ടെന്ന് മരണ മരണം സംഭവിച്ച സമയത്ത് തന്നെ ഇന്ദുജ ആ സമയത്ത് അഭിജിത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന അഭിജിത്തിന്റെ അമ്മൂമ്മ മൊഴി നൽകിയിരുന്നു ഇത് ഇതുമായി നടത്തിയ അന്വേഷണത്തിലാണ് ഫോൺ കോൾ അജാസിന്റെ തന്നെയാണെന്ന തന്നെയാണെന്ന കണ്ടെത്തലുണ്ടാകുന്നത് കൂടാതെ അജാസും ഇന്ദുജയും ഉണ്ടായിരുന്ന ബന്ധം അഭിജിത്തിന് താല്പര്യമില്ലായിരുന്നു എന്നും അഭിജിത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ദുജയെ മർദ്ദിച്ചിട്ടുണ്ട് എന്നും ഉള്ള വിവരങ്ങൾ പോലീസ് പറയുന്നുണ്ട് കൂടാതെ അജാസും ഇന്ദുജയെ മർദ്ദിച്ചിട്ടുണ്ട് മരണ സമയത്ത് ഇൻക്വസ്റ്റ് നടപടിയിൽ ഇന്ദുജയുടെ ശരീരത്തിൽ കണ്ടിരുന്ന മർദ്ദനമേറ്റ പാടുകൾ ഇരുവരും മർദ്ദിച്ചതാണ് എന്ന് പോലീസ് പറയുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം പോലീസ് നടക്കുന്നതും നടത്തുന്നത് അതിൽ തന്നെ ഗാർഹിക പീഡനത്തിൽ അഭിജിത്തിന്റെ കുടുംബത്തിന് പങ്കുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇരുവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം അഭിജിത്തിന്റെ കുടുംബാംഗങ്ങളെ കൂടി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കും ശരി പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂർ പിണറായി വെണ്ടുട്ടായിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യാനിരുന്ന കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം കെ പി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യാനിരുന്ന പ്രിയദർശിനി മന്ദിരത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഓഫീസിനുള്ളിലേക്ക് പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു കൊച്ചി പനങ്ങാട് പോലീസിന് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം ആലപ്പുഴ സ്വദേശികളായ ഏഴുപേരെ പനങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രി എട്ടരയോടെയായിരുന്നു ആക്രമണം മദ്യലഹരിയിലായിരുന്ന യുവാക്കളെ സ്ഥലത്തുനിന്ന് മാറ്റാൻ പോലീസ് ശ്രമിച്ചിരുന്നു ഇതിൽ പ്രകോപിതരായാണ് പോലീസിനെ ആക്രമിച്ചത് തുടർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ പോലീസ് പിടികൂടുകയായിരുന്നു അധികമായി ഈടാക്കിയ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് തിരികെ നൽകാനുള്ള നടപടിയുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടുത്ത കൗൺസിൽ യോഗം തീരുമാനമെടുക്കുമെന്ന് കൊച്ചി കോർപ്പറേഷൻ മേയർ എം അനിൽകുമാർ പറഞ്ഞു സർക്കാർ ഉത്തരവിറങ്ങി നാലു മാസങ്ങൾ പിന്നിട്ടിട്ടും പണം തിരികെ നൽകാത്ത വാർത്ത മീഡിയ വൺ പുറത്തുവിട്ടിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേറ്റ കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലായിരുന്നു കുത്തനെ ഉയർത്തിയ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറച്ചുകൊണ്ട് ജൂലൈ മുപ്പതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിറക്കിയത് എന്നാൽ നാല് മാസങ്ങൾ പിന്നിട്ടിട്ടും പണം തിരികെ നൽകാൻ പല തദ്ദേശ സ്ഥാപനങ്ങളും തയ്യാറായിരുന്നില്ല തദ്ദേശ സ്ഥാപനങ്ങൾ തിരിച്ചെടുത്തത് എത്രയോ കോടികൾ ലഭിക്കും ും തുക മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെ നടപടികൾ ഊർജിതമാക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടുത്ത നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പെർമിറ്റ് ഫീസ് തിരികെ നൽകുന്ന കാര്യത്തിൽ കൊച്ചി കോർപ്പറേഷൻ തീരുമാനമെടുക്കും അപേക്ഷകൾ ലഭിക്കുന്നതനുസരിച്ച് പണം തിരികെ നൽകുമെന്ന് में में ും ഫിനസ് കമ്മിറ്റി കൂടിയും ഞങ്ങൾ അന്ന് ഈ പറയുന്ന മെയ് മാസം ഏഴാം തീയതി കമ്മിറ്റി കൂടി തീരുമാനമെടുത്തതാണ് ഞങ്ങൾക്ക് ഈ പൈസ വർധനവേണ്ട എന്ന് പറഞ്ഞത് പക്ഷേ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാലും ടാക്സിൽ മാത്രമേ ബിൽഡിങ് ടാക്സിൽ മാത്രമേ ഞങ്ങൾക്ക് നിയന്ത്രണമുള്ളൂ അതല്ലാതെ ഈ പെർമിറ്റ് ഫീസ് ഓട്ടോമാറ്റിക്കായിട്ട് സർക്കാർ നിശ്ചയിക്കുന്നതാണ് അത് സർക്കാർ പിൻവലിച്ച് തന്നെ വലിയ സന്തോഷമാണ് ഇപ്പം നമ്മൾ അത് ആ കൃത്യമായിട്ട് ആളുകൾക്ക് ദോഷമില്ലാത്ത രീതിയിലേക്ക് മുമ്പോട്ട് പോയി പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ ഉൾപ്പെടെ ആയിരത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കോടിക്കണക്കിന് രൂപയാണ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് അപേക്ഷാ ഫീസ് സ്ക്രൂട്ടണി ഫീസ് എന്നീ ഇനത്തിൽ പിരിച്ചെടുത്തിരിക്കുന്നത് കൊച്ചി കോർപ്പറേഷന് ഇരുപത് കോടി രൂപ ലഭിച്ചിരുന്നു മുൻകാല പ്രാബല്യത്തോടെയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവിൽ അധികമായി ഈടാക്കിയ തുക തിരികെ നൽകാനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശിച്ചിരുന്നത് സിജോ വിജോൺ മീഡിയ വൺ കൊച്ചി പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കസ്റ്റഡി മർദ്ദന കേസിൽ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ സഞ്ജീവ് ഭട്ടിനെ ഗുജറാത്ത് അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതി കുറ്റവിമുക്തനാക്കി കേസ് സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് കോടതി നിരീക്ഷിച്ചു സഞ്ജീവ് ഭട്ട് പോർബന്ദർ എസ് പി ആയിരുന്ന കാലത്ത് മർദ്ദിച്ചുവെന്നാണ് കേസ് തോഫിഖ് അസ്ലമുണ്ട വിവരങ്ങൾ നൽകാനായി തോഫിഖ് ഇപ്പോൾ സഞ്ജീവ് ഭട്ടിന്റെ കേസിലാണ് ഒരു നിർണായകമായ വിധിയുണ്ടായിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു കോടതി അജൻസി ആയുധക്കടത്ത് കേസിലെ പ്രതിയെ കസ്റ്റഡിയിൽ മർദ്ദിച്ചുവെന്ന കേസിലാണ് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ സഞ്ജയ് ബട്ടിനെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് ബട്ടിനെതിരായ ആരോപണങ്ങൾ തെളിയിക്കാൻ ആ പോലീസിന് കഴിഞ്ഞില്ലെന്ന് ആ ചൂണ്ടിക്കാട്ടിയതായിട്ട് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയെന്ന് പോലീസ് പറയാ കോടതി പറയുന്നുണ്ട് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആ മുകേഷ് പാണ്ഡ്യുടേതാണ് ഈ ഉത്തരവിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേസിൽ സഞ്ജീവ് ഭട്ടിനൊപ്പം പ്രതിചേർത്തിരുന്ന വജുഭായ് ചൌക് മരിച്ചതിനാൽ അദ്ദേഹത്തെ നേരത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു തുടർന്ന് ഈ കേസ് വളരെ നീണ്ടകാലം ഇതുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിലാണ് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ സമർപ്പിക്കുക അല്ലെങ്കിൽ ഈ കേസ് തെളിയിക്കാൻ സാധിച്ചില്ല എന്നിപ്പോൾ കോടതി കണ്ടെത്തുകയും അദ്ദേഹത്തെ ആ കുറ്റവിമുക്തനാക്കി യും ചെയ്തിരിക്കുന്നത് അതേസമയം മറ്റു രണ്ട് കേസുകളിൽ സഞ്ജീവട്ടിപ്പോൾ ആ ജീവപര്യന്തം ആ ശിക്ഷ അനുഭവിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് നിലവിൽ ജയിൽ മോചിതനാകാൻ സാധിക്കില്ല വൻതോതിൽ ആയുധങ്ങൾ കടത്തിയെന്ന കേസിൽ പ്രതിയായ നരൻ ജാവേദ് എന്നയാളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു സഞ്ജീവ് പട്ടിക്കാലത്തെ പോർബന്ദർ എസ് പി ആയിരുന്ന സമയത്തായിരുന്നു ഇദ്ദേഹത്തെ പിടികൂടുന്നത് തുടർന്ന് ഇദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് സഞ്ജീവഭട്ടു സ്വകാര്യ എടുത്തു കൊണ്ടുവന്ന ഒരു വസതിയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ മർദ്ദിച്ചുവെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടു ആ ഇപ്പോൾ സഞ്ജീവ് കോടതി കാനം രാജേന്ദ്രന്റെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ കോട്ടയം കാനത്തെ കൊച്ചുകളപ്പുരയ്ക്കൽ വീടിനോട് ചേർന്ന ശവകുടീരത്തിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പുഷ്പാർച്ചന നടത്തി മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു ശേഷം അനുസ്മരണ ചടങ്ങും നടന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും ശക്തിപ്പെടേണ്ടതുണ്ടെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനായ് വിശ്വം മുന്നണിയിൽ പറയാനുള്ള കാര്യങ്ങൾ അകത്ത് പുറത്തു പറയാനുള്ളത് പുറത്തും സി പി ഐ പറയും ഇത് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താനാണെന്നും വിനായ് വിശ്വം പറഞ്ഞു പാർട്ടി ഇനിയും ഇനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് തീരുമെന്ന് പറയുമ്പോൾ അതിന്റെ ആണെന്ന് നമുക്കറിയാം പലപ്പും നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആശയപരമായി ശക്തിപ്പെടണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രാഷ്ട്രീയമായി ശക്തിപ്പെടണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും സംഘടനാപരമായി ശക്തിപ്പെടണം ആശയപരമായി ധനകാര്യ കമ്മീഷന്റെ നിർണായക സന്ദർശനം ഇന്ന് തുടങ്ങും കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കുമെന്ന ആശങ്കയ്ക്കിടെയാണ് കമ്മീഷൻ കേരളത്തിലെത്തുന്നത് കേന്ദ്രവിഹിതം ശതമാനത്തിൽ നിന്നും അൻപത് ശതമാനമാക്കി ഉയർത്തണമെന്ന് ധനകാര്യ കമ്മീഷന് മുന്നിൽ സംസ്ഥാനം ആവശ്യപ്പെടും സമസ്തയിലെ ഭിന്നതയിൽ നാളെ മലപ്പുറത്ത് സമവായ ചർച്ച നടക്കും ലീഗ് അനുകൂല വിഭാഗ നേതാക്കളും വിരുദ്ധചേരിയിലെ നേതാക്കളുമായാണ് സമസ്ത ലീഗ് നേതൃത്വത്തിന്റെ സംയുക്ത കൂടിക്കാഴ്ച ബുധനാഴ്ച നടക്കേണ്ട സമസ്ത മുഷാവറയ്ക്ക് മുൻപായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണലാണ് സമവായ ചർച്ചയുടെ ലക്ഷ്യം സമസ്തയിലെ ലീഗ് അനുകൂല വിരുദ്ധ വിഭാഗങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കുക സമസ്ത ലീഗ് ഭിന്നത അവസാനിപ്പിക്കുക തുടങ്ങിയവയാണ് സമവായ ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നത് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുറ്റി മുസ്ലിയാർ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുക്കും പാണക്കാട് സാദിക്കലി തങ്ങൾക്കെതിരായ ഫൈസി മുഖത്തിന്റെ പ്രസ്താവനയും സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ വന്ന എൽ പരസ്യം ഉൾപ്പെടെയുള്ള വിവാദങ്ങളും ഉയർത്തിക്കാട്ടി ലീഗ് അനുകൂല നേതാക്കൾ നടപടി ആവശ്യപ്പെടും എന്നാൽ സമസ്ത എതിർത്ത ഹക്കീം ഫൈസി ആദിശ്ശേരിയെ സി ഐ സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വീണ്ടും കൊണ്ടുവന്നതും പി എം എസ്ലാം ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ളവരെ വിമർശിച്ചതായും കാണിച്ച ലീഗ് വിരുദ്ധ വിഭാഗവും നടപടി ആവശ്യപ്പെടുമെന്നാണ് സൂചന ഇരുചേരികൾ തമ്മിലുള്ള ഭിന്നത പരസ്യപ്രതികരണത്തിനും ശക്തിപ്രകടനങ്ങളിലേക്കും നീങ്ങിയതോടെയാണ് പ്രശ്നപരിഹാരത്തിനുള്ള ലീഗ് സമസ്ത നേതൃത്വത്തിന്റെ സംയുക്ത ശ്രമം ഈ മാസം പതിനൊന്നിന് ചേരുന്ന സമസ്ത മുഷാവറ യോഗത്തോടെ ഇതുവരെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഐക്യപ്രഖ്യാപനം നടത്താമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു സൗദി ജയിലിലുള്ള അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവിനുള്ള സിറ്റിംഗ് ഇന്നുണ്ടായേക്കും അബ്ദുൾ റഹീമിന്റെ മോചനം ഇന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജന്മനാട്ടിലെ റഹീം സഹായ സമിതിയും ബന്ധുക്കളും എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതാണെന്നും മോചനവുമായി ബന്ധപ്പെട്ട വിധിയാണ് വരേണ്ടതെന്നും സഹായ സമിതി ഭാരവാഹികൾ മീഡിയവാണിനോട് പറഞ്ഞു മോചനമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണെന്ന് റഹീമിന്റെ സഹോദരനും വ്യക്തമാക്കി അവൻ്റെ വധക്ഷ റദ്ദെയ്താണല്ലോ അതിന് ശേഷം ഇങ്ങനെ ഓരോ സിറ്റിംഗ് നടക്കുമ്പോഴും നമ്മൾ ഓരോ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ മാസം പതിനേഴ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നേക്ക് മാറ്റിവെച്ചു ഇന്ന് പോവും റിസോർഡർ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കാത്തിരിക്കുകയാണ് കോടതി നടപടിയല്ലേ അപ്പം രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമല്ല അപ്പോൾ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പം ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല അവരൊന്ന് പ്രതീക്ഷ തരുന്നുണ്ട് കോഴിക്കോട് താമരശ്ശേരിയിൽ യുവതിയെയും കുട്ടിയെയും പുറത്താക്കി ഭർത്താവും മാതാപിതാക്കളും വീട് പൂട്ടിപ്പോയതായി പരാതി മൂന്നാം തോട് മുട്ടുകടവ് സ്വദേശി രാജേഷിനെതിരെയാണ് പരാതി രണ്ടു ദിവസമായി വീട്ടുവരാന്തയിലാണ് കഴിയുന്നതെന്നും അനുമോൾ ആരോപിച്ചു പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് അനുമോൾ പറയുന്നു ജസ്റ്റ് മക്കളെ ഭർത്താവ് രാജേഷിനും മാതാപിതാക്കൾക്കുമെതിരെ അനുമോൾ നേരത്തെ തന്നെ ഗാർഹിക പീഡന പരാതി നൽകിയിരുന്നു പ്രൊട്ടക്ഷൻ ഓർഡർ ലഭിച്ചത് പ്രകാരമാണ് അനു ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തിയത് എന്റെ മക്കളെ പുറത്താക്കിയിട്ട് ഈ വീട്ടുകാര് കഥവ് അടച്ച് എവിടെ എവിടെയാറിയില്ല എവിടെയാണെന്ന് പോയി അറിയുന്നില്ല ഇതുവരെ ആയിട്ട് ഒരു നടപടി ഇതുവരെ ആരും എടുത്തില്ല പോലീസുകാരും എടുത്തില്ല ആരും എടുത്തില്ല ഞാൻ സ്റ്റേഷനിലേക്ക് വിളിക്കുന്ന പോലീസുകാർ പറയുന്നു നിങ്ങൾ കഥവ് കൊത്തിത്തൊറക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കതിന്ന് നിങ്ങൾക്ക് അവിടെ കയറി നിക്കാനുള്ള അവകാശമുണ്ട് അതാണ് പോലീസുകാർ പറയുന്നത് അനുവിന്റെ സ്വർണം പണയപ്പെടുത്തിയാണ് വീട് വെച്ചത് എന്നാൽ ഇപ്പോൾ വീട്ടുകാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയാണെന്ന് അനു പറയുന്നു മക്കൾക്ക് ഭർത്താവും ഭർത്തൃപിതാവും ലഹരി വസ്തുക്കൾ നൽകാറുണ്ടെന്നും അനുമോൾ ആരോപിച്ചു എന്റെ ഇളയകുട്ടി എന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിച്ചങ്ങോട്ട് തന്നെ വിളിക്കാൻ ഞാൻ എന്താ മോനെ ഇനി ഇവിടെ നിൽക്കുന്നില്ലേ ഇനി ഇവിടെ എന്താ വന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നു അപ്പം പറഞ്ഞു എനിക്ക് വീറ് കുടിക്കണം എനിക്ക് ബീറോ ആ അച്ചൻ ബീറ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ട് കുപ്പി ഇന്നലെ കുടിച്ച് ഞാൻ മൂന്ന് ഗ്ലാസ് കുടിച്ചാൽ എനിക്ക് ബോധം കിട്ടുപോയി ഞാൻ ഭർത്താവിന്റെ അച്ഛൻ കൃഷ്ണൻകുട്ടിക്കെതിരെയും അനുമോൾ ലൈംഗികാരോപണം ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ അച്ഛനെ കുളിച്ച് കഴിഞ്ഞ് വന്ന് എന്റെ ബെഡ്റൂമിലേക്ക് കൈപിടിച്ച് വലിച്ചു ഞാൻ പറഞ്ഞു ഇത് നടക്കുന്ന എന്ന് പറഞ്ഞു അങ്ങനോട് പറയാം ഇത് ഇനി പുറത്തു പറയാൻ പാടില്ല മകളുടെ വിവാഹത്തിന്റെ കടം ഇപ്പോഴും വീട്ടുകയാണ് അനുമോളുടെ അച്ഛൻ മകൾ ഭർത്താവിന്റെ വീടിന്റെ വരാന്തയിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാണ് അയാൾ

മലപ്പുറം വാഴക്കാട് മഠത്തിൽ ഷാദാവ് മരിച്ചു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് മരണം ഏരിയ വൺ ചീഫ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് മുജീബ് റഹ്മാന്റെ മകനാണ് വാഴക്കാട് ജി എച്ച് എസ് എസ് എസിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ബിഷാറ മുജീബാണ് മാതാവ് അമാന റഹ്ബ മെഹതാബ് ഷാസാദ് എന്നിവർ സഹോദരങ്ങളാണ് ഖബറടക്കം രാവിലെ പതിനൊന്നിന് ആക്കോട് ജുമാ മസ്ജിദിൽ നടക്കും മറ്റു ചില തൃശൂർ ഇരവിമംഗലം ഷഷ്ടിക്കിടെയുണ്ടായ സംഘർഷത്തിൽ മൂന്ന് പോലീസുകാർക്ക് പരിക്ക തർക്കത്തിൽ കലാശിച്ചത് കാവടി കയറാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നുള്ള തർക്കം മകളുടെ വിവാഹൊരുക്കങ്ങൾക്കിടെ പിതാവ് കാറിടിച്ചു മരിച്ചു മരിച്ചത് കണ്ണൂർ പാവന്നൂർ മൊട്ട സ്വദേശി പി പി വത്സൻ പാലക്കാട് എലപ്പള്ളിയിൽ മൂവായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റ് പിടികൂടി ലോറിയിൽ കടത്തിയത് കാലിത്തീറ്റിയെന്ന വ്യാജേനം കോട്ടയം കോരുത്തോടിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞു പതിനഞ്ച് റോഡ് സ്വദേശികൾക്ക് പരിക്കും അടലേ ഓവലിൽ വീണ്ടും ഇന്ത്യയുടെ കണ്ണുനീർ വീണു ഓസ്ട്രേലിയക്കെതിരായ പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് പത്ത് വിക്കറ്റിന്റെ കൂറ്റൻ തോൽവി രണ്ടാം ഇന്നിംഗ്സിൽ പത്തൊൻപത് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഓസിസ് വിക്കറ്റ് നഷ്ടം കൂടാതെ ലക്ഷ്യം മറികടന്നു ജയത്തോടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പത്തിനൊപ്പം എത്തി തോൽവിക്ക് പിന്നാലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതായിരുന്ന ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് വീണു ഇന്ത്യൻ നിരയിലെ പരിഹാസം എല്ലാത്തിനും മൈറ്റി ഓസീസ് കണക്കുവീട്ടി അഡ്ലൈഡിലെ പിങ് ബോൾ ടെസ്റ്റിൽ പത്തു വിക്കറ്റിന്റെ ജയം നേടി കങ്കാരുപ്പട വീണ്ടും തലയുയർത്തി നിന്നു ആദ്യ ഇന്നിംഗ്സിൽ മിച്ചൽ സ്റ്റാക്കിന്റെ പ്രഹരത്തിൽ വീണ ഇന്ത്യൻ ബാറ്റിംഗ് നിര രണ്ടാം ഇന്നിംഗ്സിൽ പാറ്റ് കമ്മിൻസിന് ഇരയായി അഞ്ചിന് എന്ന നിലയിൽ കളി പുനരാരംഭിച്ച ഇന്ത്യയ്ക്ക് സ്കോർബോർഡിൽ കൂട്ടിച്ചേർക്കാനായത് വെറും റൺസ് നാൽപ്പത്തിരണ്ടു റൺസ് എടുത്ത നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ നിതീഷ് കുമാറിനെ പുറത്താക്കി വാലത്തത്തെ ചുരുട്ടിക്കൂട്ടിയത് നായകൻ പാറ്റ് കമ്മിൻസ് അൻപത്തിയേഴ് റൺസ് വിട്ടുകൊടുത്ത് അഞ്ചു വിക്കറ്റാണ് കമ്മിൻസ് നേടിയത് സ്കോട്ട് ബോളൻ മൂന്നും മിച്ചൽ സ്റ്റാക്ക് രണ്ടും വിക്കറ്റുകൾ വീതം വീഴ്ത്തി ഉസ്മാൻ ഖവാജിയും മക്സ്വീനിയും ചേർന്ന് കുഞ്ഞൻ വിജയലക്ഷ്യം അനായാസം മറികടന്നു പിങ്ക് ബോളിൽ പരിങ്ങിയ ബാറ്റർമാർക്കു മുന്നിൽ ഒന്നാം ഇന്നിംഗ്സിൽ ട്രാവസ് ഹെഡ് സെഞ്ചുറിയുമായി തലയുയർത്തി നിന്നു ഒപ്പം അർദ്ധ സെഞ്ചുറിയുമായി ലബുഷെയിനും ഹെഡ് തന്നെയാണ് കളിയിലെ താരവും ജയത്തോടെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടികയിൽ ഒന്നാമതായിരുന്ന ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി വീണപ്പോൾ ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനം പിടിച്ചെടുത്തു ഓസ്ട്രേലിയക്ക് ഇനിയുള്ള എല്ലാ മത്സരങ്ങളും നിർണായകമാണ് അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ഫൈനലിൽ ബംഗ്ലാദേശിന് ബാറ്റിംഗ് തകർച്ച ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിന് ആറ് വിക്കറ്റുകൾ നഷ്ടമായി ഓപ്പണർമാരെ തുടക്കത്തിലെ നഷ്ടമായ അയൽക്കാരെ റിയാൻ ഹൊസൈനും മുഹമ്മദ് ഷിഹാബ് ജെയിംസുമാണ് നൂറ് കടത്തിയത് ഹൊസൈൻ നാൽപ്പത്തിയേഴും ഷിഹാബ് ജെയിംസ് നാൽപ്പതും റൺസെടുത്ത് പുറത്തായി ഇന്ത്യയ്ക്കായി പന്തറിഞ്ഞ ഏഴ് താരങ്ങളിൽ ആറുപേരും വിക്കറ്റെടുത്തു ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് വീണ്ടും തോൽവി നൂറ്റി ഇരുപത്തിരണ്ട് റൺസിനാണ് കങ്കാരുപ്പടയോട് ഇന്ത്യൻ വനിതകൾ പരാജയപ്പെട്ടത് മുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസെന്ന കൂറ്റൻ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസെടുക്കവേ എല്ലാ വിക്കറ്റുകളും നഷ്ടമായി എലിസ് ജോർജിയ വാളിന്റെയും സെഞ്ചുറികളാണ് ഓസിസിന് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത് ഇന്ത്യക്കായി റിചാഘോഷ് അർദ്ധ സെഞ്ചുറി നേടി ഓസ്ട്രേലിയയ്ക്കായി അനബൽ സതർലാൻഡ് മുപ്പത്തിയൊൻപത് റൺസ് വിട്ടുകൊടുത്ത് നാല് വിക്കറ്റ് വീഴ്ത്തി

ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസിൽ മന്ത്രി മുഹമ്മദ് റിയാസ് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഗോകുൽ സുരേഷ് ഉൾപ്പെടെ ചലച്ചിത്ര രാഷ്ട്രീയ രംഗത്തെ പ്രശസ്തർ വിവാഹത്തിൽ പങ്കെടുത്തു ഏറനാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരാകുന്നത് നേരത്തെ ചെന്നൈയിൽ പ്രീ വെഡിംഗ് ചടങ്ങുകൾ നടത്തിയിരുന്നു നീലഗിരി സ്വദേശിയാണ് ഇരുപത്തിനാലുകാരിയായ തരിണി അത്രയധികം പ്രത്യേകിച്ച് ഗുരുവായൂരപ്പിന്റെ മുമ്പിൽ വെച്ചിരുന്നു സന്തോഷം മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് നീണ്ട നാളത്തെ ശേഷം ജയറാമും പാർവതിയും വിവാഹിതരായതും ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് അന്ന് അത് മാധ്യമങ്ങൾ ഏറെ ആഘോഷിച്ച വിവാഹമായിരുന്നു ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു കാളിദാസിന്റെ സഹോദരി മാളവിക ജയറാം ഗുരുവായൂരിൽ വെച്ച് വിവാഹിതരായത് അന്ന് മകന്റെ വിവാഹവും ഗുരുവായൂരിലായിരിക്കുമെന്ന് ജയറാമും പാർവതിയും അറിയിച്ചിരുന്നു കഴിഞ്ഞ നവംബറിലായിരുന്നു കാളിദാസും തരിണിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം ഇരുവരുടെയും മക്കളുടെയും വിവാഹവും സമാനമായ രീതിയിൽ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ആഘോഷിക്കുകയാണ് मीडिया वन त्रिशूर